മോട്ടോർ വാഹന വകുപ്പിന്റെ യാതൊരു പരിശോധനയും ഇല്ലാതെ ലൈസൻസ് സുലഭമാണ് വയനാട്ടിൽ. ടൂ വീലർ ഫോർ വീലർ ലൈസൻസ് കിട്ടാൻ അതിർത്തി കടന്നെന്ന കർണാടകയിൽ പോയാൽ മതി. 15,000 രൂപയുള്ള വ്യാജ ലൈസൻസുകളാണ് പലപ്പോഴും റോഡ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. പലപ്പോഴും മദ്യപിച്ചും അശ്രദ്ധമായും വാഹനം ഓടിക്കുന്നതാണ് അപകടങ്ങൾക്ക് കാരണമാവുന്നത്. ഇതിന് പുറമെ ഡ്രൈവിംഗ് ശരിക്ക് പഠിക്കാതെ വേണ്ടത്ര പരിശീലനം നൽകാതെ റോഡിലിറങ്ങുന്ന ഡ്രൈവർമാരും ധാരാളമായുണ്ട്. ഇത്തരക്കാർക്ക് ലൈസൻസ് നൽകുന്ന സംവിധാനങ്ങളും അതിനുള്ള ഏജൻറ്റുമാരും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ യാത്ര. കർണാടകയിലെ RTO ഓഫീസുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ലൈസൻസുകൾ ലഭിക്കുന്നത്. ഇത് എടുത്തു കൊടുക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഏജന്റുമാരും ഉണ്ട്. ഇത്തരത്തിലൊരു ഏജന്റിനെയാണ് നമ്മൾ ആദ്യം സമീപിക്കുന്നത്. ഹലോ, ലൈസൻസ്, കർണാടക ലൈസൻസ് വേണം എനിക്ക്. എത്രയാണ് പൈസ? എത്ര വരുന്നത്? അതിന് ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ കർണാടകയിലേക്ക് വരണോ? ഒരു പ്രാവശ്യം. പിന്നെ അവിടെ ടെസ്റ്റും കാര്യമൊന്നും ഇല്ലല്ലോ. ഈ കേരളത്തിലെ അഡ്രസ് കിട്ടുമോ? കേരളത്തിലെ നിങ്ങള് ബത്തേരി താലൂക്കിന്റെ കീഴിലുള്ളതാണെങ്കിൽ ബത്തേരി അഡ്രസ്. അഞ്ചൂന്ന് ഭാഗത്തുള്ള മാനന്തവാടി ഭാഗത്തുള്ളതാണെങ്കിൽ അഞ്ചൂന്ന്. അപ്പൊ നമ്മളെന്തായാലും അങ്ങോട്ട് പോവാണ്. ഇനി അഥവാ എന്നെ അറിയുന്ന ആരെങ്കിലും TV11 എപ്പോഴെങ്കിലും കണ്ടിട്ട് പരിചയമുള്ള ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഷമീറും രണ്ട് സുഹൃത്തുക്കളുമാണ് ഏജന്റിനെ. ആധാർ കാർഡ് മാത്രം മതി അല്ലേ? സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ ഏതെങ്കിലും അതില്ലെങ്കിലും നടത്തി തരും. അന്നേരം അവിടെ ചിപ്പിളി കൂടുതലാണ്. അവിടെ വക്കീൽ കൊടുക്കുന്ന 250 രൂപ പേപ്പറും തന്നു, എല്ലാം ചെയ്തു. നിങ്ങൾ അവിടെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നു, അവർ ഫോട്ടോ എടുക്കുന്നു, കൈ കാലോ കഴിഞ്ഞാൽ ഇതെല്ലാം കാണുന്നു. നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ കർണാടകയിലേക്ക് പോകേണ്ടി വരുന്നതാണ് ഈ ഏജന്റ് പറയുന്നത്. പക്ഷേ തീരെ പോകാതെ ലൈസൻസ് വീട്ടിലെത്തിക്കുന്ന ഏജന്റുമാർ കർണാടകയിലുണ്ട്. അത്തരത്തിലൊരാളെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വീരടണ, നമസ്കാരം. നമസ്കാരം. ഇത് കേരളത്തിൽ വിളിക്കുന്നു, മീനങ്ങാടിയിൽ നിന്ന്. അണ്ണാ, എനിക്ക് ഒരു ലൈസൻസ് വേണോ? അപ്പൊ അതിന് എന്തൊക്കെയാ ചെയ്യണ്ടേ? അതിന് എന്തൊക്കെയാ പ്രൂഫുകൾ വേണ്ടത്? ഫോട്ടോസ് വേണോ? ആധാർ കാർഡ്, സിഗ്നേച്ചർ എല്ലാം വാട്സാപ്പിൽ. ഇന്ന് വന്നാ കാണാൻ പറ്റുമോ? അതിന് പിന്നെ പൈസ എത്രയാ? പൈസ എത്രയാ? 15,000 രൂപയാ അല്ലേ? വിതൗട്ട് ടെസ്റ്റ്. LLR-ക്ക് കസ്റ്റമർ വേണ്ട, DL-ക്ക് ടെസ്റ്റിംഗ് കസ്റ്റമർ വേണ്ട. അല്ലണ്ണാ, ഞാന് ഇപ്പൊ അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രൂഫുകളൊക്കെ ഞാൻ തന്നു കഴിഞ്ഞാല് ആണോ, പിന്നെ നമുക്കിത് കേരളത്തിലേക്ക് പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തൊക്കെയാ വേണ്ടേ? പിന്നെ അത് അതെപ്പോഴാ ചെയ്യാൻ പറ്റുക? അത് ഡയറക്ട് ട്രാൻസ്ഫർ ആവേട്ടെ. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് അല്ലെ. കർണാടക ലൈസൻസ് ലാസ്റ്റ് ടൈം അല്ലേ? NOC വേണോ? അപ്പൊ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. അപ്പൊ ഷമീറും രണ്ട് സുഹൃത്തുക്കളാണ് പോകുന്നത്. ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. ലൈസൻസ് ഇല്ലാത്ത രണ്ട് സുഹൃത്തുക്കളാണ് ഷമീറിന്റെ കൂടെ അങ്ങോട്ട് പോകുന്നത്. ആധാർ കാർഡ് ഫോട്ടോ മാത്രം മതി.
ഇവിടുത്തെ അഡ്രസ്സിലാണ് നമ്മുടെ പേരുണ്ടാവും. അഡ്രസ്സിലാണ്. അല്ല, ഈ അഡ്രസ്സ് നമുക്ക് കേരളത്തിൽ മാറ്റാൻ പറ്റും. അത് സമയം എടുക്കും ഒരുപാട്. കർണാടകയിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്നിപ്പോൾ മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നേരിട്ട് പോയി, നേരിട്ട് പോകേണ്ട കാര്യം പോലും ഇല്ല. നമ്മൾ ആധാർ കാർഡ് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക, പൈസ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കുക, ലൈസൻസ് വീട്ടിലെത്തും. ഒരു മാസത്തിനുള്ളിൽ അത് നമുക്ക് കേരളത്തിലെ ലൈസൻസ് ആക്കി മാറ്റുകയും ചെയ്യാം. എന്തായാലും ഷമീറിനും സുഹൃത്തുക്കൾക്കും ഒപ്പം നമ്മൾ കർണാടകത്തിൽ നടത്തിയ അന്വേഷണം കഴിഞ്ഞ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്.